ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ ഇന്ന് നമ്മൾ 7-ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഇപ്പോൾ ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് നടന്നിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 5-ാമത്തെ ആക്ടിവിറ്റി മുതലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള 4 ആക്ടിവിറ്റിയും തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ അതൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് 5-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ്, അതായത് ദൂരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എ ഗുഡ്സ് ട്രെയിൻ ഓഫ് ലെങ്ത് 360 meters പാസസ് ആൻ ഇലക്ട്രിക് പോസ്റ്റ് ഇൻ 24 seconds. അതായത് 360 meters നീളമുള്ള ഒരു ഗുഡ്സ് ട്രെയിന് ഒരു പോസ്റ്റ് കടന്നു പോകാൻ 24 seconds സമയമെടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ മെനി മീറ്റർ വിൽ ദി ട്രെയിൻ ട്രാവൽ ഇൻ എ സെക്കൻഡ്, അതായത് ഒരു സെക്കൻഡിൽ തീവണ്ടി എത്ര മീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ 2-ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി കിലോമീറ്റേഴ്സ് വിൽ ദ ട്രെയിൻ ട്രാവൽ ഇൻ എൻ ഹവർ, അതായത് തീവണ്ടി ഒരു മണിക്കൂറിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പോൾ ഇതിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ ആ ട്രെയിന് എത്ര മീറ്ററാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ് അല്ലേ. ഡിസ്റ്റൻസ് ബൈ ടൈം കണ്ടു കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ് കിട്ടും, അതായത് ഒരു സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളത് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം എത്രയാണ് അതിൻ്റെ ഡിസ്റ്റൻസ്, എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളത് കാണണം. അപ്പോൾ ആ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകാൻ വേണ്ടിയിട്ട് എത്ര ദൂരമാണ് ആ ഒരു ട്രെയിൻ സഞ്ചരിക്കേണ്ടത്, ആ ഒരു ട്രെയിനിൻ്റെ മുൻഭാഗം കടന്ന് ബാക്കും കൂടെ കഴിഞ്ഞു പോകണമെങ്കിൽ ആ ഒരു ട്രെയിനിൻ്റെ ദൂരം, ആ ഒരു ട്രെയിനിൻ്റെ നീളമാണ് അല്ലേ അത് കടന്നു പോകും, പിന്നെ അതിൻ്റെ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ 360 meters അതിൻ്റെ ഡിസ്റ്റൻസ്, ആ ഒരു പിന്നെ ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകാൻ വേണ്ടിയിട്ട് ആ ഒരു ട്രെയിനിന് 360 meters സഞ്ചരിക്കണം. അപ്പോൾ ഡിസ്റ്റൻസ് 360 meters കിട്ടി. ഇനി നമുക്ക് എത്രയാണ് ടൈം അത് തന്നിട്ടുണ്ട്, 24 seconds, അത് കടന്നു പോകാൻ 24 seconds വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 360/24 കണ്ടാൽ മതി അല്ലേ. 360/24 എത്രയാണ്, 15 കിട്ടുന്നത്. അപ്പോൾ 15 meters per second, അതായത് ഒരു സെക്കൻഡിൽ 15 meters സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളതും അത് തന്നെയാണ്, ട്രെയിന് ഒരു സെക്കൻഡിൽ എത്ര ദൂരമാണ് സഞ്ചരിച്ചിട്ടുള്ളതെന്നാണ്. അപ്പോൾ ട്രെയിൻ ട്രാവൽ ഇൻ എ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 15 meters എന്ന് കൊടുക്കാം. മലയാളം മീഡിയത്തിന് വേണ്ടിയിട്ടൊന്നുകൂടെ പറയാം, തീവണ്ടി സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 360 meters, അതിനായി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 24 seconds. അപ്പോൾ ശരാശരി വേഗത കാണാൻ ദൂരം ബൈ സമയം, അപ്പോൾ 360/24 കാണാം. അപ്പോൾ 15 meters per second എന്ന് കിട്ടും. അതാണ് ഒരു സെക്കൻഡിൽ തീവണ്ടി സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 15 meters. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, മണിക്കൂറിൽ ആ തീവണ്ടി എത്ര ദൂരം സഞ്ചരിക്കുന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു സെക്കൻഡിൽ 15 meters സഞ്ചരിക്കുന്നതെങ്കിൽ മിനിറ്റിൽ എത്രയാവും, 15 × 60, പിന്നെ അത് മണിക്കൂറിലാക്കുമ്പോൾ വീണ്ടും ഒരു 60 കണ്ടാൽ മതി. അപ്പോൾ 15 × 60 × 60 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, ഒരു മണിക്കൂറിൽ എത്ര ദൂരമാണ് ആ ട്രെയിൻ സഞ്ചരിക്കുന്നതെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പോൾ എത്ര കിട്ടുന്നത്, 54,000 meters അല്ലേ. നമുക്ക് 54,000 meters എന്നുള്ളത് കിലോമീറ്റർക്ക് ആക്കാം. അപ്പോൾ എന്താ ചെയ്യുക, 1000 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്, 54 kilometers എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു മണിക്കൂറിൽ ആ തീവണ്ടി സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ്, 54 kilometers. ഇനി ഇതിലെ 6-ാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡ്രോ ട്രയാങ്കിൾ എ ബി സി ഇൻ വിച്ച് എ ബി ഇസ് ഈക്വൽ ടു 8 centimeters, എ സി ഇസ് ഈക്വൽ ടു 6 centimeters, ബി സി ഇസ് ഈക്വൽ ടു 7 centimeters. അതായത് എ ബി 8 centimeters, എ സി 6 centimeters, ബി സി 7 centimeters അളവുകളിൽ ഒരു ത്രികോണം എ ബി സി വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻ, ഫൈൻഡ് 2 sets ഓഫ് മെഷേഴ്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ഡ്രോ ട്രയാങ്കിൾസ് ഫ്രം ദി ഫോളോയിങ്. അതായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ത്രികോണം വരയ്ക്കാൻ കഴിയുന്ന 2 sets അളവുകൾ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടെത്താനാണ്. എന്നിട്ട് കുറച്ച് അളവുകളും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് എ ബി എന്ന് പറഞ്ഞൊരു ലൈന് 8 centimeters നമുക്ക് ആദ്യം ഒന്ന് വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കോമ്പസും പെൻസിലും ഉപയോഗിച്ച് അതിലൊരു 6 centimeters എടുത്ത് എ എന്ന ബിന്ദുവിൽ നിന്ന് 6 centimeters ആർക്ക് വരയ്ക്കാം. അതിനുശേഷം കോമ്പസിൽ 7 centimeters അളന്നെടുത്തിട്ട് ബി എന്നുള്ള ബിന്ദുവിൽ നിന്നും ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് അത് രണ്ടും കൂട്ടി മുട്ടുന്ന ബിന്ദുവിന് നമുക്ക് സി എന്ന് പേര് കൊടുക്കാം. ഇനി നമ്മൾ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ആ എ സി എന്ന് പറഞ്ഞ ആ ഒരു ലൈനും ബി സി എന്ന് പറഞ്ഞ ഒരു ലൈനും കൂടെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ത്രികോണം റെഡിയായി. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് അളവുകൾ തന്നിട്ടുണ്ട്, ത്രികോണത്തിൻ്റെ അളവുകളാണ്. ഇതിൽ 2 sets മാത്രമാണ് നമുക്ക് കറക്റ്റ് ത്രികോണം വരയ്ക്കാൻ കഴിയുള്ളൂ, അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്കറിയാം അതിലെ ഏറ്റവും ചെറിയ ഒരു ത്രികോണത്തിൻ്റെ ഏറ്റവും ചെറിയ 2 വശങ്ങളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ വലിയ വശത്തിനേക്കാളും കൂടുതലായിരിക്കണം. ഇപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ സെറ്റ് എടുക്കാം, 7 centimeters, 8 centimeters, 4 centimeters എന്നാണ് തന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും ചെറിയ 2 വശങ്ങൾ ഏതൊക്കെയാണ്, 4 ഉം 7 ഉം അല്ലേ. 4 ഉം 7 ഉം കൂടെ കൂട്ടിയാൽ 8നേക്കാളും കൂടുതലാണെങ്കിൽ
ആണെങ്കിൽ അതുകൊണ്ടൊരു കറക്റ്റായിട്ട് നമുക്കൊരു ത്രികോണം വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ സെറ്റ് കറക്റ്റാണ് അല്ലേ, 7 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ എന്നുള്ളതുകൊണ്ട് നമുക്കൊരു ത്രികോണം വരയ്ക്കാൻ പറ്റും. എന്താ കാരണം പറഞ്ഞത്? 7ഉം 4ഉം കൂട്ടിയാൽ 8നേക്കാളും കൂടുതലാണ് അല്ലേ. ഇനി അടുത്ത സെറ്റ് നോക്കൂ, 10, 7, 3. ഇപ്പോൾ ഇതിലെ ഏറ്റവും ചെറിയ രണ്ട് വശങ്ങൾ എന്ന് പറഞ്ഞാൽ 7ഉം 3ഉം ആണല്ലോ. 7ഉം 3ഉം കൂട്ടിയാൽ 10നേക്കാളും കൂടുതലാണോ? അല്ല അല്ലേ, 10 ആണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ത്രികോണം വരയ്ക്കാൻ കഴിയില്ല. 10നേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമാണ് നമുക്കതുകൊണ്ട് ത്രികോണം വരയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ മൂന്നാമത്തെ സെറ്റ് നോക്കൂ, 9 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ അല്ലേ. ഏറ്റവും ചെറിയ വശങ്ങൾ എന്ന് പറയുന്നത് 3ഉം 5ഉം ആണ്. 3ഉം 5ഉം കൂട്ടിയാൽ 8 കിട്ടുന്നുള്ളൂ. അത് 9നേക്കാളും ചെറുതാണ്. അതുകൊണ്ട് നമുക്കൊരു ത്രികോണം വരയ്ക്കാൻ പറ്റൂല. പിന്നെ അടുത്തത് 8, 4, 2 ആണ് അല്ലേ. ഏറ്റവും ചെറിയ വശങ്ങൾ എന്ന് പറയുന്നത് 4ഉം 2ഉം. 4ഉം 2ഉം കൂട്ടിയാൽ 6 കിട്ടുന്നുള്ളൂ. അതും 8നേക്കാളും ചെറുതായതുകൊണ്ട് അതുകൊണ്ട് ത്രികോണം വരയ്ക്കാൻ പറ്റൂല. പിന്നെ 6, 8, 3. അതിലെ ഏറ്റവും ചെറിയ വശങ്ങൾ എന്ന് പറയുന്നത് 6ഉം 3ഉം ആണ്. അത് 6ഉം 3ഉം കൂട്ടിക്കഴിഞ്ഞാൽ 8നേക്കാളും കൂടുതലാണ് അല്ലേ. അതുകൊണ്ട് ഒരു ത്രികോണം വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റിയ രണ്ട് അളവുകൾ എന്ന് പറയുന്നത്? ഒന്ന് 7 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ എന്നുള്ളതും, പിന്നെ അടുത്തത് 6 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ എന്നുള്ളതും. ഇനി നമുക്ക് 7ാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ദ കപ്പാസിറ്റി ഓഫ് ദ സ്മാൾ ടാങ്ക് ഈസ് 500 ലിറ്റർ ആൻഡ് ബിഗ് ടാങ്ക് ഈസ് 1500 ലിറ്റർ. എന്നിട്ട് 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റേഷ്യോ ഓഫ് ദ കപ്പാസിറ്റീസ് ഓഫ് ദ സ്മാൾ ടാങ്ക് ആൻഡ് ദ ബിഗ് ടാങ്ക്. എന്നിട്ട് 4 ഓപ്ഷനും തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സ്മാൾ ടാങ്ക് ഈസ് ഫുള്ളി ഫില്ലഡ് വിത്ത് വാട്ടർ ആൻഡ് ബിഗ് ടാങ്ക് ഈസ് ഹാഫ് ഫില്ലഡ്. ദെൻ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ കപ്പാസിറ്റീസ് ഓഫ് ദ സ്മാൾ ടാങ്ക് ആൻഡ് ദി ബിഗ് ടാങ്ക്. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ, 1500 ലിറ്റർ ഓഫ് വാട്ടർ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ഹൗസസ് ഓഫ് അപ്പു ആൻഡ് മുത്തു ഇൻ ദ റേഷ്യോ 3:2. ഹൗ മച്ച് വാട്ടർ ഫിൽ ഈച്ച് ഹൗസ് ഗെറ്റ്. അതായത് ആദ്യത്തെ ക്വസ്റ്റ്യന്, ചെറിയ ടാങ്കിൻ്റെയും വലിയ ടാങ്കിൻ്റെയും ഉള്ളളവുകൾ തമ്മിലുള്ള അംശബന്ധം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ്. അതുപോലെ 2ാമത്തെ ക്വസ്റ്റ്യൻ, ചെറിയ ടാങ്കിൽ മുഴുവനായും വലിയ ടാങ്കിൽ പകുതിയുമാണ് വെള്ളമുള്ളതെങ്കിൽ വെള്ളത്തിൻ്റെ അളവുകൾ തമ്മിലുള്ള അംശബന്ധം കണ്ടെത്താനാണ്. 3ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 1500 ലിറ്റർ വെള്ളം അപ്പുവിൻ്റെയും മുത്തുവിൻ്റെയും വീടുകളിലേക്ക് 3:2 എന്ന അംശബന്ധത്തിൽ വീതിച്ച് നൽകുകയാണെങ്കിൽ ഓരോ വീട്ടിലും ലഭിക്കുന്ന വെള്ളം എത്ര എന്നുള്ളതുമാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന് 1500 ഉം 1500 ഉം ആണ്. അപ്പോൾ അവ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 500:1500 എന്ന് തന്നെ നമുക്ക് ആദ്യം എഴുതാം. പക്ഷേ നമുക്ക് റേഷ്യോ എഴുതുമ്പോൾ ഏറ്റവും അതിൻ്റെ ചെറിയ ഫോമിലാണ് എഴുതേണ്ടത്. അപ്പോൾ 500ലും 1500ലും കോമൺ ആയിട്ട് 500 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 500ൽ എത്ര 500 ഉണ്ട്? 1. 1500ലോ 3. അപ്പോൾ 1:3 എന്ന ആൻസർ കിട്ടും. ഇനി അതിൽ 2ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത്, ആദ്യത്തെ ടാങ്കിൽ ഫുള്ള് വാട്ടറും 2ാമത്തെ ടാങ്കിൽ പകുതി വാട്ടറും ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ടാങ്കിൽ ഫുള്ള് എന്ന് പറയുമ്പോൾ 500 തന്നെയാണ്. 2ാമത്തേത് 1500ൻ്റെ പകുതി, അപ്പോൾ എത്രയാണ്? 750. അപ്പോൾ 500:750 എന്നാണ് വരിക. അപ്പോൾ നമുക്ക് അതൊന്ന് ചെറുതാക്കാം. അപ്പോൾ 2 ഭാഗത്തും ഓരോ 0 നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ ബാക്കി എന്താ വരുന്നത്? 50:75 എന്ന് വരും. വീണ്ടും നമുക്കതിനെ ചെറുതാക്കാം അല്ലേ. 2ലും 25 ഉണ്ട്. 50ൽ എത്ര 25 ഉണ്ട്? 2:25. അതുപോലെ 75ൽ എത്രണ്ണുണ്ട്? 3 എണ്ണം. അപ്പോൾ 2:3 എന്നായി. ഇനി അത് നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്? 2:3 എന്നാണ്. ഇനി അതിലെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റേഷ്യോ 3:2 എന്നുള്ള ഇതിൽ പിന്നെ അപ്പൂനും മുത്തൂനും പിന്നെ വെള്ളം കൊടുത്തിട്ടുണ്ട്. 1500 ലിറ്റർ വെള്ളം പിന്നെ 2 വീടുകാർക്കും കൊടുത്തത് എങ്ങനെയാണ്? 3:2 എന്നുള്ള റേഷ്യോയിലാണ്. അപ്പോൾ ഓരോരുത്തർക്കും എത്ര വീതം കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കാണുക? റേഷ്യോ 3:2 ആണ്. അപ്പോൾ വാട്ടർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു അപ്പു എന്ത് ചെയ്യാം? 1500ൻ്റെ പിന്നെ 3/5 അല്ലേ. 3/5 എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടിയത്? റേഷ്യോ 3:2 ആണ്. അതായത് 3ഉം 2ഉം കൂടെ കൂട്ടിയിട്ട് 5 എന്ന് കിട്ടി. ആ 5ൽ 3 ഭാഗമാണ് അപ്പൂവിന് കൊടുത്തത്. അതുപോലെ 5ൽ 2 ഭാഗമാണ് മുത്തൂനും കൊടുക്കുന്നത്. അപ്പോൾ 1500 × 3/5 കണ്ടാൽ അപ്പൂന് എത്ര കിട്ടിയെന്നറിയാം. അതുപോലെ 1500 × 2/5 കണ്ടാൽ മുത്തൂന് എത്ര കിട്ടിയെന്ന് അറിയാം. അപ്പോൾ 1500 × 3/5 എത്രയാണ്? 1500ലും 5ലും 5 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് വെട്ടി ചെറുതാക്കാം. 1500ൽ എത്ര 5 ഉണ്ട്? 300 5 ഉണ്ട്. അതുപോലെ 5ലും 1ഉം. അപ്പോൾ 300 × 3 എന്ന് കിട്ടി. അപ്പോൾ 300 × 3 എത്രയാണ്? 900 ലിറ്റർ ആണ് അപ്പൂന് കിട്ടിയത്. അതുപോലെ മുത്തൂന് എത്ര കിട്ടുന്നത്? 1500 × 2/5 ആണ്. ഇതിലും 1500ഉം 5ഉം വെട്ടിപ്പോയി. അങ്ങനെ 300 എന്ന് കിട്ടി. അപ്പം 300 × 2 കാണാം. 300 × 2 എന്ന് പറയുമ്പോൾ 600 ലിറ്റർ എന്നും കിട്ടി. അപ്പോൾ പിന്നെ അപ്പൂന് 900 ലിറ്ററും മുത്തൂന് 600 ലിറ്ററും ആണ് കിട്ടിയത്. അതായത് 3:2 എന്നുള്ള റേഷ്യോയില് വീതിക്കുമ്പോൾ അപ്പൂനും പിന്നെ എന്താണ് മുത്തൂനും കിട്ടുന്നത് എങ്ങനെയാണ്? 900ഉം 600ഉം ലിറ്റർ വീതമാണ്.
ഇനി നമുക്ക് എട്ടാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. എ കാർ സ്റ്റാർട്ടഡ് അറ്റ് 6 AM ഫ്രം ട്രിവാൻഡ്രം ടു മൂന്നാർ. ഇറ്റ് ട്രാവൽഡ് അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 45 km പെർ അവർ ആൻഡ് റീച്ച്ഡ് മൂന്നാർ അറ്റ് 12 noon. At the same time, a bus from Trivandrum to Moonar travel at an average speed of 30 km per hour. അതായത് തിരുവനന്തപുരത്ത് നിന്ന് മൂന്നാറിലേക്ക് രാവിലെ 6 മണിക്ക് വിനോദയാത്ര പുറപ്പെട്ട ഒരു കാറ് 45 km/h ശരാശരി വേഗത്തിൽ സഞ്ചരിച്ച് ഉച്ചയ്ക്ക് 12 മണിക്ക് മൂന്നാറിലെത്തുന്നു. ഇതേ സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് നിന്നൊരു ബസ് മൂന്നാറിലേക്ക് 30 km/h വേഗത്തിൽ ആണ് സഞ്ചരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. എൻ്റെ താഴെ 3 questions തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദി കാർ, അതായത് കാറ് സഞ്ചരിച്ച ദൂരം എത്രയെന്ന് കണ്ടെത്തണം. അതുപോലെ കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ബൈ ദ ബസ് ടു റീച്ച് മൂന്നാർ, ബസ് സഞ്ചരിക്കാനെടുത്ത സമയം കണക്കാക്കണം. പിന്നെ ഇഫ് ദ കാർ ഹാഡ് ട്രാവൽഡ് അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 54 km/h വെൻ വുഡ് ഇറ്റ് റീച്ച് മൂന്നാർ, അതായത് കാറ് ശരാശരി 54 km/h വേഗത്തിൽ സഞ്ചരിച്ചിരുന്നുവെങ്കിൽ എത്ര മണിക്ക് മൂന്നാറിലെത്തുമായിരുന്നു എന്നുള്ളതും കണ്ടെത്തണം. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് കാറ് സഞ്ചരിച്ച ദൂരം എത്രയാണെന്നാണ്. അപ്പോൾ നമുക്കറിയാം ഡിസ്റ്റൻസ് എന്നുള്ളത് ടൈം ഇൻറ്റു സ്പീഡ് കണ്ടാൽ മതി, ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് ടൈം ഇൻറ്റു സ്പീഡ് കണ്ടാൽ മതി. അപ്പോൾ ടൈം എത്രയാണ്, പിന്നെ കാറ് സഞ്ചരിച്ച ടൈം എത്രയാണ്, 6 മണി മുതൽ 12 മണി വരെയാണ്, അതായത് 6 മണിക്കൂറാണ് ആ കാറ് സഞ്ചരിച്ചത്. പിന്നെ സ്പീഡോ 45 km/h. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കാറിൻ്റെ ഡിസ്റ്റൻസ്, കാറ് സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടെത്താലോ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദി കാർ ഇസ് ഈക്വൽ ടു 6 × 45, അപ്പോൾ 270 km എന്ന് കിട്ടും. അതായത് ദൂരം എന്ന് പറയുന്നത് സമയം ഇൻറ്റു വേഗതയാണ്, കാറ് സഞ്ചരിച്ച സമയം എന്ന് പറയുന്നത് 6 മണി തൊട്ട് 12 മണി വരെ ആയതുകൊണ്ട് 6 മണിക്കൂറാണ്. പിന്നെ വേഗത എത്രയാണ്, 45 km/h. അങ്ങനെയാണെങ്കിൽ കാറ് പിന്നിട്ട ദൂരം എന്ന് പറയുന്നത് എത്രയാണ്, 6 × 45 കണ്ടാൽ മതി, അപ്പോൾ 270 km എന്ന് കിട്ടും. ഇനിയല്ല രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, 30 km/h വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ് അവിടെ എത്ര സമയം കൊണ്ടാണ് എത്തുക എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കറിയാം ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ പിന്നെ ആവറേജ് സ്പീഡാണ് അല്ലേ, ഡിസ്റ്റൻസിന് ആവറേജ് സ്പീഡ് കൊണ്ട് ഹരിച്ചാൽ മതി. പിന്നെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 270 km ആണെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു അല്ലേ. ഇവിടെ പിന്നെ തിരുവനന്തപുരം മുതൽ മൂന്നാർ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 270 km ആണ് എന്നുള്ളത് നമ്മൾ തൊട്ട് മുമ്പുള്ള അതിൽ കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ ടൈം എത്രയാണ് ആവുക, സ്പീഡ് 30 km/h ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം ടേക്കൺ ബൈ ബസ് എന്ന് പറയുന്നത് 270/30 ആണ്. 270 × 30 കൊണ്ട് ഹരിക്കുമ്പോൾ 0 വെട്ടി ബാക്കി 27/3, 27/3 കൊണ്ട് ഹരിക്കുമ്പോൾ 9 എന്ന് കിട്ടി. അപ്പോൾ 9 അവർ കൊണ്ടാണ് ബസ് അവിടെ എത്തുന്നത്. അതായത് എത്ര സമയം കൊണ്ടാണ് അവിടെ എത്തിയെന്നുള്ളത് അറിയാൻ ദൂരം എത്ര ദൂരമാണോ ഉള്ളത് അതിന് അതിൻ്റെ വേഗത കൊണ്ട് ഹരിച്ചാൽ മതി. ദൂരം 270 km വേഗത 30 km/h ആണെങ്കിൽ ബസ് സഞ്ചരിക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 270 × 30 കൊണ്ട് ഹരിക്കുക, അപ്പോൾ 9 അവർ എന്ന് കിട്ടും. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാറ് 54 km/h വേഗത്തിലാണ് സഞ്ചരിച്ചതെന്നെങ്കിൽ അത് എപ്പോഴാണ് മൂന്നാറിലെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് നമ്മൾ പറഞ്ഞു. പിന്നെ ഡിസ്റ്റൻസ് ഇപ്പോൾ 270 km തന്നെയാണ് അല്ലേ, തിരുവനന്തപുരം തൊട്ട് മൂന്നാർ വരെയുള്ള ദൂരം 270 km ആണ്. പിന്നെ സ്പീഡ് എന്നുള്ളത് 54 km ആക്കി, അപ്പോൾ എത്ര സമയം കൊണ്ടാണ് എത്തുക, 270/54, അപ്പോൾ 5 മണിക്കൂർ കൊണ്ട് എത്തുന്നു കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കാണ് ആ കാറ് മൂന്നാറിലെത്തുക, 6 മണിക്കാണ് പുറപ്പെട്ടത്, 5 മണിക്കൂറാണ്ടാണ് എത്തിയത്. അങ്ങനെയാണെങ്കിൽ 11 AM മൂന്നാറിലെത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.